നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ അഴിഞ്ഞാടിയ കലാപകാരികൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച ശ്രീജിത്ത് എന്ന ഒരു വനവാസി യുവാവിനെ പാലക്കാട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തികച്ചും ഏകപക്ഷീയമായ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശ്രീജിത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത്. ഒരു സോഷ്യൽ മീഡിയയിൽ ശ്രീജിത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ തന്നെ, ഒരു തരംഗം തന്നെ ഉണ്ടാകുന്നു എന്ന ഒരു അവസ്ഥാ വിശേഷത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശ്രീജിത്തിന് ഒരു ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രീജിത്ത് പ്രതികരിച്ചത് ദില്ലിയിലെ കലാപകാരികൾക്കെതിരെയാണ്, സി എ എ വിരുദ്ധ കലാപകാരികൾക്കെതിരെയാണ്. ശ്രീജിത്തിനെ ഇത്തരത്തിൽ ആ പ്രതിഷേധത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഏകപക്ഷീയമായ നടപടി അനുവദിച്ചു നൽകാനാവില്ല എന്നാണ് കെ സുരേന്ദ്രൻ വളരെ കർശനമായ ഭാഷയിൽ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും തൻ്റെ ഫേസ്ബുക്കിലൂടെ കടുത്ത ഭാഷയിൽ പോലീസിനെ വിമർശിച്ചിരുന്നു. പോലീസ് പോലീസിൻ്റെ പണി ചെയ്യുക എന്ന് തന്നെയാണ് ആ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് വി എം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ നേരിട്ട് തന്നെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീജിത്തിനൊപ്പം തന്നെ, അതായത് ദില്ലി കലാപകാരികൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ശ്രീജിത്ത് രവീന്ദ്രൻ എന്ന ഒരു യുവാവിനെതിരെ ഏകപക്ഷീയമായി ആയ രീതിയിൽ കേരള പോലീസ് നടത്തിയ ഇത്തരത്തിലുള്ള ഒരു നടപടി, മാത്രമല്ല ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തികച്ചും ചില ജിഹാദി ഇടതുപക്ഷ ആളുകൾ, പ്രത്യേകിച്ച് പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സൈബർ ലോകം സ്ഥിരമായ രീതിയിൽ ഇറക്കുന്ന ട്രോളുകൾ കണക്കെ, അതിന് സമാനമായ തരത്തിൽ ശ്രീജിത്തിൻ്റെ പടങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് കേരള പോലീസിൻ്റെ ഔദ്യോഗിക പേജുകളിൽ തന്നെ കേരള പോലീസ് തന്നെ ഉണ്ടാക്കിയെടുത്ത ചില ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ പോലീസ് ഈ ട്രോളുകൾ മുക്കി തടിതപ്പുകയായിരുന്നു. ഇതൊക്കെയാണ് ബി ജെ പി കൃത്യമായ ഭാഷയിൽ പറയുന്നത്. ഇത്തരത്തിൽ ശ്രീജിത്തിനെതിരെ ഒരു നടപടികളുമായി മുന്നോട്ട് പോയാൽ കർശനമായ രീതിയിൽ നിയമപരമായി നേരിടാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനമെന്ന് കൂടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. ദില്ലിയിലെ കലാപകാരികൾക്കെതിരെ പ്രതിഷേധിച്ച ശ്രീജിത്തിനെ പൂർണ്ണമായ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ആയിരക്കണക്കിന് ഇടതുപക്ഷ ജിഹാദി കോൺഗ്രസ് പ്രവർത്തകർ വർഗീയ വിഷം ചീറ്റിയിട്ടും ഇതിനെതിരെ ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടിട്ടില്ല ഇതുവരെ എന്നും കെ എസ് കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് തന്നെ പ്രചരിപ്പിക്കുകയും കഴിഞ്ഞ 48 മണിക്കൂറായി അറസ്റ്റിനെ ആഘോഷിക്കുകയുമാണെന്നും കെ എസ് പറഞ്ഞു വെക്കുകയാണ്. ഏകപക്ഷീയമായ ഈ നടപടി അനുവദിച്ചു തരാനാവില്ല, ബി ജെ പി ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ദില്ലി കലാപത്തെക്കുറിച്ച് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചില തൽപരകക്ഷികൾ. അവരോടൊന്നുമില്ലാത്ത ഒരു സമീപനമാണ്, ഒരു ചിറ്റമ്മ നയം തന്നെയാണ് അവരോട് പോലീസ് സ്വീകരിക്കുന്നത്. അവരോടൊക്കെ പോലീസ് അവരെ തലോടുമ്പോൾ അത്തരത്തിലുള്ള ഇടതുപക്ഷ ജിഹാദി കോൺഗ്രസ് സൈബർ ടീമുകളെയൊക്കെ പോലീസ് ഒരു തരത്തിൽ തലോടി പോകുമ്പോൾ തൻ്റെ അഭിപ്രായം ഫേസ്ബുക്കിലൂടെ രേഖപ്പെടുത്തിയ ശ്രീജിത്ത് എന്ന യുവാവിനെ മാത്രം തിരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് അറസ്റ്റ് ചെയ്യുന്നു. മാത്രവുമല്ല അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ട്രോളുകൾ ഔദ്യോഗിക പേജുകളിൽ തന്നെ പോലീസിൻ്റെ ഒരു ക്രിയേഷനായി തന്നെ വരുന്നതും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നു. അതായത് ദില്ലിയിൽ നടന്നതിൻ്റെ നേർ വിപരീതമായ കാര്യങ്ങൾ കേരളത്തിൽ ആസൂത്രിതമായി പറഞ്ഞു പരത്തുവാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ് എന്നും കെ എസ് പറയുന്നുണ്ട്. ആരുടെ കടകളാണ് കൂടുതൽ തകർക്കപ്പെട്ടത്, ആരാണ് കൂടുതൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് എന്നൊക്കെ പരിശോധിച്ചാൽ കലാപത്തിൽ, ദില്ലി കലാപത്തിൽ നടന്നത് എന്താണെന്ന യാഥാർത്ഥ്യം മനസ്സിലാവും. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന് ജിഹാദികളും ഇടതുപക്ഷ കോൺഗ്രസ് പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്നുണ്ട്. എന്നാൽ അവർക്കെതിരെ പരാതി നൽകിയിട്ടും ഇതുവരെ ആ ഒരു തരത്തിലുള്ള നിയമ നടപടികളോ അറസ്റ്റിലേക്കോ പോകുവാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല എന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇപ്പോൾ അട്ടപ്പാടിയിലെ ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരൻ ദില്ലി കലാപത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ അടക്കം പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് പോലീസ് ചെയ്തത്. ശ്രീജിത്തിൻ്റെ അറസ്റ്റ്
ഏകപക്ഷീയമായ, തീർത്തും ഏകപക്ഷീയമായ നടപടിയാണ്. കഴിഞ്ഞ 48 മണിക്കൂറായി ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് ഈ 48 മണിക്കൂറുകളിലും ശ്രീജിത്തിൻ്റെ അറസ്റ്റ് കേരള പോലീസ് ആഘോഷിക്കുകയാണ്. ഇതൊന്നും കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാനാവില്ല എന്നും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുമ്പോൾ, സ്വാഭാവികമായും രാഷ്ട്രീയപരമായി ഈ പുതിയ മാനങ്ങളാണ് ശ്രീജിത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൈവരുന്നത്. ബി ജെ പി ശക്തമായ രീതിയിൽ ശ്രീജിത്തിനൊപ്പം പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധ ത്തിലായിരിക്കുകയാണ് കേരള പോലീസ്. കാരണം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ആ പ്രതിയുടെ ദൃശ്യങ്ങൾ, അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ, ആ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ഉള്ള ചില ദൃശ്യങ്ങളും ഫോട്ടോകളും ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇടതുപക്ഷ സൈബർ ഇടതു സഖാക്കൾ അവർ ആ ഒരു പിന്തുടർന്നു പോകുന്ന ഒരു മാനദണ്ഡം, അല്ലെങ്കിൽ ജിഹാദികൾ പിന്തുടർന്നു പോരുന്ന ഒരു മാനദണ്ഡം, ആ മാനദണ്ഡത്തെ കേരള പോലീസും പിന്തുടർന്ന് അത്തരത്തിലുള്ള ഒരു ട്രോളുകളൊക്കെ ഇറക്കുന്നത് തികച്ചും അനാവശ്യമായി തന്നെ മാറിയിരിക്കുന്നു. അത് മാത്രവുമല്ല, കേരള പോലീസിനെ അത് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഈ ഒരവസരത്തിലാണ് ബി ജെ പി കൂടി രാഷ്ട്രീയപരമായി ശ്രീജിത്തിനെ ഈ ഒരു വിഷയത്തിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ വരും ദിവസങ്ങളിൽ തീർത്തും പ്രതിരോധത്തിലാകും കേരള പോലീസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ശ്രീജിത്തിന് വേണ്ട എല്ലാ നിയമ സഹായങ്ങളും ചെയ്തു നൽകുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ കേസിൻ്റെ ഈ ഒരു പ്രസ്താവനയോടുകൂടി തന്നെ ഈ ശ്രീജിത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായി പുതിയ മാനങ്ങളാണ് കൈവന്നിട്ടുള്ളത്.